വളരെ സൗഹാർദ്ദപരമായും സഹകരണത്തോടു കൂടിയാണ് ഇതുവരെ പിന്മാറിയിട്ടുള്ളതും ഇടപഴകിയിട്ടുള്ളതും. ആ ആയതിനെ ഞാൻ അതിനെ ഒട്ടേറെ എൻ്റെ പേരിലും ജീവനക്കാരുടെ പേരിലും നന്ദി പറഞ്ഞു കൊടുക്കുന്നു. അതോടുകൂടി ഞാൻ ഇതിന് മുമ്പ് 4 ഗ്രാമപഞ്ചായത്തുകളുടെ കാര്യം ഒരു 8 പത്മസമിതികളുടെ കൂടെ ഞാൻ ജോലി നോക്കിയിട്ടുണ്ട്. ആ അവിടങ്ങളിൽ ഇല്ലാത്ത ചില 1-2 പ്രത്യേകതകൾ എനിക്കിവിടെ പുൽപ്പുള്ളിയിൽ കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ആദ്യമായിട്ടുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റിനെ പറ്റി തന്നെയാണ്. അതായത് എല്ലാവർക്കും പ്രിയമുള്ള കാര്യമില്ല, എന്നാലും എന്നോട് സംസാരിക്കുന്നവർക്കൊക്കെ അറിയാം എനിക്ക് സ്റ്റാമറിംഗ്, അതായത് ബുക്ക് എന്ന് പറഞ്ഞത് ജന്മനാ ഉള്ളതാണ്. അന്നൊക്കെ ഭയങ്കര ഹൈ ആയിരുന്നു, ഇപ്പൊ പിന്നെ അതിന്റെ ഇന്റൻസിറ്റി കുറഞ്ഞിരിക്കുകയാണ്. അപ്പോ പ്രസിഡന്റ് എന്നോട് സംസാരിക്കുമ്പോഴൊക്കെ ഞാൻ സംസാരിച്ചതിന് ശേഷം മാത്രമേ, അതായത് അത് ക്ഷമയോട് കേട്ടതിന് ശേഷം മാത്രമേ അടുത്തൊരു വാഹകൾ എന്നോട് പറയുള്ളൂ. അത് ഇപ്പുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു മെമൂല ഒരു ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കൊരു ടൈം കിട്ടുകയാണ്, അതായത് ഈ സ്പീഡാകുന്നതോടുകൂടെ ഇത് നോക്കി വരുന്നത്. അപ്പൊ അതിന് ഞാൻ ഇപ്പൊ കൂടുതൽ സംസാരിക്കുകയാണെങ്കിൽ എത്ര സംസാരിക്കുകയാണെങ്കിലും അതിലൊരു ശ്രദ്ധയോടെ കേൾക്കുന്ന ശേഷമാണ് ഈ മാത്രമേ. പിന്നെ നേരിട്ട് സംസാരിക്കുന്ന എന്തെങ്കിലും ശ്രദ്ധിച്ചിരുന്നു, അത് കൂടുതൽ ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞാല് ഞാൻ പറയുന്നത് ഈ വേർഡ്സ് ഉള്ളൂ എന്ന് പറഞ്ഞത്. അപ്പൊ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സണലായിട്ട് ഒരു വലിയൊരു ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. ആയത് വ്യക്തിപരമായി ഞാൻ ഗുരുക്കളോട് നന്ദി പറയുകയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാനിപ്പോ നേരത്തെ വർക്ക് ചെയ്തിട്ടുള്ള 2 പഞ്ചായത്തിലുണ്ട്, 1 പഞ്ചായത്തിലെ പഞ്ചായത്ത്, അതായത് ഞാൻ അന്ന് എഡിറ്റിംഗ് ക്ലർക്കായിരുന്നു. അപ്പോ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ റൂമിന്റെ അടുത്തേക്ക് പോകാൻ തന്നെ നമുക്ക് ഒരു ആ ഒരു ഇതുണ്ടാവില്ല, ഫീൽ ഉണ്ടാവില്ല. കാരണം എന്താ അയാളെ ഈ സിനിമയിലൊക്കെ കാണാൻ പറഞ്ഞൊരു മീശപ്പൊക്കെ വിളിച്ചിട്ട് ആ ഈ ഫോണിലായിരിക്കും ചുണ്ടൊക്കെ ഒരു സിഗരറ്റും ഉണ്ടാവും. അതാണ് നമ്മുടെ കാര്യം വളർത്തേണ്ടത് ആ ഒരു ഇതൊക്കെയാണ്. അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ജാളയും ഇല്ലാതെ ആർക്ക് വേണമെങ്കിലും ഈ പഞ്ചായത്തിലുള്ള എത്ര പാവപ്പെട്ട, അതായത് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ആ പഞ്ചായത്തിലെ സാമ്പത്തികമായും സാമൂഹികമായും ഏറ്റവും പിന്നോക്കാവസ്ഥയിലുള്ള ഒരാളുകൊണ്ട് ഏത് സമയത്തും അവരുടെ പ്രശ്നങ്ങളെ പുറത്തു പറയാനുള്ള ആ ഒരു ഇതുണ്ടാവണം അവർക്ക്, ആ ഒരു മാനസികാവസ്ഥമാണ്. അങ്ങനെ പെരുമാറുമ്പോൾ മാത്രമേ ഇന്നത്തെ അങ്ങനെ പ്രതിസന്ധിയോട് സംസാരിക്കാൻ കഴിയൂ. അപ്പൊ അക്കാര്യത്തിൽ കൊച്ചി ഗ്രാമപഞ്ചായത്ത് ഈ കഴിഞ്ഞ 5 വർഷത്തില് അക്കാര്യത്തിലെന്തായാലും വാങ്ങിയിട്ടുണ്ടാകും. കാരണം നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു തരത്തിലുള്ള ഒരു ചാനലില്ലാതെ സാധാരണക്കാരും സാധാരണക്കാരിയായിട്ട് തന്നെ നമ്മളോട് എല്ലാവരോടും ഇടപഴകിയിട്ടുണ്ട്. ഇപ്പൊ ഈ നാട്ടുകാരോടുള്ള കാര്യം ശരി, ഞങ്ങൾ ജീവനക്കാരടുത്ത് ഒരാളെ കൊണ്ട് അത്യാവശ്യമായിട്ട് പേര് വിളിച്ച് സംസാരിക്കാറുണ്ട്. പുരുഷന്മാരാണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മോനാണ്, സ്ത്രീ സ്റ്റാഫാണെന്ന് പറഞ്ഞാൽ എല്ലാവരും മോളെ മോളെ ഇതിന്റെ കുടിക്കേ ഒരു സ്നേഹം ചക്കരേ നടക്കാവും. ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചോണ്ടിരിക്കുന്നത് എന്താണ് ഇന്ന് തൊട്ട് മുന്നിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള പറഞ്ഞത് ഒരു ജില്ലാ ജഡ്ജിയായിട്ട് ലഭിച്ച ഒരു വ്യക്തിയാണ്. അയാളുടെ റൂമിൽ തുടങ്ങിന്റെ റൂമിന്റെ ആ വാതിലിന് പുറമെ ഒരു ഹാഫ് ഡോർ നടക്കുന്നത്. അപ്പൊ ഞങ്ങൾ ജീവനക്കാർക്ക് അതായത് സെക്രട്ടറിക്ക് പോലും ആ ഹാഫ് ഡോർ ഒക്കെ ഒന്ന് കണ്ടു നോക്കി വേട്ടയിൽ ചോദിച്ചിട്ട് പോകാൻ പറ്റും. അപ്പൊ ആ ഒരവസ്ഥയിൽ ഒരു സാധാരണക്കാരന് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പോയിട്ട് ഈ കാര്യം പറയണമെന്ന് ഭയങ്കര കഷ്ടമാണ്. ഒരു എക്സിക്യൂട്ടീവ് സ്റ്റേജിലാണ് ആളാണ്. അപ്പൊ ആളൊക്കെ വെച്ച് നോക്കുമ്പോൾ പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ ജനങ്ങൾ ഭാഗ്യം ചെയ്തിട്ടുണ്ട് ഈ 5 ഇതുപോലെ സിമ്പിളായിട്ടുള്ള ഒരു പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ വക്കീലിനോട് ഒരു ഫ്രണ്ട് ഓഫീസിന്റെ ഒരു അപേക്ഷ കിട്ടിയിട്ടുള്ള അതിന്റെ തൊട്ട് പറയാൻ ഏതെങ്കിലും ഒരു മെമ്പർ അല്ലെങ്കിൽ സ്റ്റാൻഡിങ് വിളിച്ചാൽ ബാറ്റിംഗിന് വരുന്നത് അതായത് ഒരു 5 മിനിറ്റ് കൊടുത്തിട്ടുണ്ട് പറഞ്ഞു വരും. അത് മറ്റേ അനാവശ്യമായിട്ട് അത് സ്റ്റാഫിന്റെ ഭാഗത്തുള്ള എന്തെങ്കിലും രീതിയിലുള്ള ഒരു വൈകിട്ടിലോ വരുന്നു നമുക്കത് മനസ്സിലാക്കാമെന്ന്
അയഞ്ഞു ഉച്ചത്തുള്ളിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഭക്തസംഖ്യയുടെ എല്ലാ അംഗങ്ങളും ഈ ഭാവിയിൽ വളരെ സന്തോഷം നിറഞ്ഞ ഒരു ഭാവികാരം ഒരു ഭാവി ജീവിതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ എടുക്കുകയാണ്. ഈ യോഗത്തിൽ പങ്കെടുക്കാൻ വന്ന എല്ലാവരുടെ ഭക്തസംഖ്യയുടെ എല്ലാ അംഗങ്ങളും സെക്രട്ടറിയും എൻ്റെ കൂടെ ചെയ്യുന്ന എല്ലാ ഉദ്യോഗസ്ഥർക്കും എല്ലാവരും ആത്മമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നോക്കുന്നു.